കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ അറിയാവുന്ന ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് വളരെ സിമ്പിളാണെങ്കിലും ചില ആളുകൾക്കൊന്നും ഇപ്പോഴും ഇതുണ്ടാക്കിയിട്ട് ശരിയാവാറില്ല എന്ന് പറയുന്ന കേൾക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സൂത്രമുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഉപ്പുമാവ് ശരിയാവാതെ ഇരിക്കില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചൂടായൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ ഓയില് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒന്നര കപ്പ് റവയാണ് ഞാൻ ചേർക്കുന്നത് ഇത് റോസ്റ്റ് ചെയ്ത റവയാണ് ഞാൻ വാങ്ങിയത് അതുകൊണ്ട് ഈ നെയ്യിൽ ഒരു മിനിറ്റ് വരെ ഒന്ന് ഇളക്കിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ സാധാരണ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് ഉള്ളതെങ്കിൽ ഈ നെയ്യിലിട്ടിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് എങ്കിലും റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിപ്പോൾ റോസ്റ്റ് ചെയ്തിട്ട് തന്നെ വരുന്ന റവ ആയതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു മിനിറ്റ് വരെ ഈ നെയ്യിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ റവയുടെ എല്ലാ ഭാഗത്തും നെയ്യ് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സൂത്രം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റവ നമ്മൾ പിന്നീട് വെള്ളത്തിലിട്ടിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുകയോ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്യില്ല ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് മിക്സ് ചെയ്ത് നല്ല പഞ്ഞി പോലത്തെ റവ ഉപ്പ്മാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ നെയ്യിലൊന്ന് ഇളക്കിയെടുത്താൽ മതി കൂടുതൽ നെയ്യ് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും പക്ഷേ അത്ര അധികം നെയ്യ് നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ചേർത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നെയ്യ് പകരം നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാം നെയ്യാകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് വരെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഈ റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ റവ റോസ്റ്റ് ചെയ്ത ഈ ബൗളിലേക്ക് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് നെയ്യ് തന്നെ വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഓയില് യൂസ് ചെയ്യാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വരെ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്നിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയ സവാളയാണെങ്കിൽ മുഴുവനും എടുക്കാം ഇതിപ്പോൾ വലുതാണ് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വരെ കശുവണ്ടിയാണ് ഇത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റുക സവാളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കണം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരിയും കൂടി ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഉപ്മാവിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് സവാളൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് റവക്ക് ഞാൻ രണ്ടര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു കൈ കൊണ്ട് റവ ഇടുന്ന സമയത്ത് മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക മുഴുവൻ റവയും ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ നെയ്യിലിട്ടിട്ട് ഒന്ന് ഇളക്കി എടുത്തത് കൊണ്ട് തന്നെ ഈ റവ മിക്സ് ചെയ്യാൻ നമുക്ക് നല്ല എളുപ്പമാണ് കട്ട പിടിക്കുക ഒന്നുമില്ല നല്ല എളുപ്പത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ റവ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതേപോലെ അടച്ചു വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അടച്ച് വെക്കുന്നത് അടച്ചിട്ട് ഒരു മിനിറ്റ് വരെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നമ്മുടെ ഉപ്മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു രണ്ട് മിനിറ്റ് വരെ ഇതേപോലെ നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ ഉപ്മാവ് നമുക്ക് ചൂടോട് കൂടിയിട്ട് കഴിക്കാം മല്ലിയില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ചെറിയൊരു തേങ്ങാ ചട്നിയും അതേപോലെ അച്ചാറുമാണ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അച്ചാർ ഉണ്ടാക്കിയതല്ല ഇവിടെ ഉള്ളതാണ് തേങ്ങാ ചട്നി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഉപ്മാവിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കാം മറക്കരുത് താങ്ക്